അല്ല, ഈ അവസരങ്ങളുടെ കാര്യത്തിലൊക്കെ പക്ഷെ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടത് വരില്ലേ? ഈ നോ എന്നത് അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിൽ ഞാൻ കുറച്ചും കൂടെ പറയാൻ പഠിക്കുന്നുണ്ട്, കുറച്ചും കൂടെ പറയാൻ തുടങ്ങുന്നു. ചില ചിത്രങ്ങളൊക്കെ അങ്ങനെ ഒരു അല്ലേ, ഒരു അതെ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നമ്മൾ കണ്ട ഭാരം അപർണയാണോ എന്നൊരു സംശയം തോന്നുന്ന ചില ചിത്രങ്ങളിലും വന്നു പോയിട്ടുണ്ടാവും. അത്തരം നിന്നായിരിക്കും അല്ലേ? ആ അത് അതൊക്കെ ഞാൻ പറയാത്ത നോവിന്റെ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ അതും ഒരു ലെസൺ ആണ്. പക്ഷെ എനിക്ക് ആ സിനിമകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ കിട്ടിയിട്ടും ഉണ്ടാവും. പക്ഷെ ഈ സുര റിപ്പോർട്ടിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു കരുത്ത് തോന്നിയില്ലേ? ഈ അവർ നടത്തിയ ട്രെയിനിങ് ഓഡിഷനിലൂടെ പിന്നെ ഉറപ്പായിട്ടും സ്ക്രിപ്റ്റ് നിർബന്ധമായിട്ട് വായിക്കാൻ നല്ലോണം തുടങ്ങി. അത് വെറുതെ വായിച്ചു വിടുകയല്ല, കറക്റ്റായിട്ട് എന്താണ് ആ ക്യാരക്ടറിന്റെ ഒരു ട്രീറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഫുള്ളായിട്ട് എത്തില്ല, കാരണം റൈറ്ററാണ് അതിന്റെ ആ സ്ക്രിപ്റ്റിന്റെ ആ ക്യാരക്ടറിനെ എഴുതിയെടുത്ത ആൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻപുട്സ് എന്തായാലും വേണം. പക്ഷെ എന്നാൽ പറ്റുന്ന പോലെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് എനിക്ക് പറ്റുന്ന ഇന്റർപ്രിട്ടേഷൻസ് നടത്താറുണ്ട്. അപ്പം അത്തരം രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് വരുമ്പോഴും നമ്മൾ അത്തരം ദൃഢമായൊരു തീരുമാനത്തിൽ തന്നെ പോയി നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് തൽക്കാലം മാറ്റും. മാറ്റണം, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ നമ്മൾ കുറേ സിനിമകൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പൊ ചെയ്യുന്ന സിനിമകളിൽ എത്ര തന്നെ നമുക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവാൻ പറ്റും, അല്ലെങ്കിൽ എത്ര തന്നെ നമുക്ക് ആ ക്യാരക്ടർ ഫ്രൂട്ട്ഫുൾ ആയി ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ നാഷണൽ അവാർഡൊക്കെ പോലെ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾ ഇനി നമ്മളെ അങ്ങനെ കാണും എന്നൊരു തോന്നലും ഉണ്ട്.